ഞങ്ങൾ രാത്രി വൈകിയേ വരും. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കളിച്ചു നടന്ന സമയം കളയരുത്. കുളി കഴിഞ്ഞ് നേരെ ഹോംവർക്കിലേക്ക്. രാത്രി ഭക്ഷണം ഞങ്ങൾ പാഴ്സൽ വാങ്ങിക്കൊണ്ടുവരും. മനസ്സിലായല്ലോ? ആ പിന്നെ കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ച് സമയം കളയരുത്. അമ്മച്ചിയുമായി വലിയ സലാപത്തിനൊന്നും പോകണ്ട, അറിയാമല്ലോ. ഇസഹാക്കിന് രണ്ട് മക്കളുണ്ടായിരുന്നു, ഏശാവും യാക്കോബും. എത്ര തവണ പറഞ്ഞാലും നന്നാവില്ല അല്ലേ? എത്ര കഷ്ടപ്പെടാ നിന്നെ എൻട്രൻസിൽ വിടുന്നു അറിയാവോ? നിന്നെ നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങൾ എത്രയാ കഷ്ടപ്പെടുന്നു അറിയാവോ? അത് മനസ്സിലാക്കാതെ നീ വലിയ കുഞ്ഞിനെ തല്ലിയോ? എന്തിനാടാ തല്ലിയത്? അവളെ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ ഒരിക്കലും ഇരുന്നതാണോ കുറ്റം? കുഴിയിലേക്ക് കാല് നേടിയിരിക്കുന്ന മുതുകാവി മാറി വരുന്ന സഹായത്തെ കുറിച്ച് അവർക്കെന്നറിയാം. നിങ്ങളുടെയും വാർദ്ധക്യത്തിന്റെ ഏകാന്തത അകറ്റാൻ ആരെങ്കിലും ഉണ്ടാവണ്ടേ? ഇതുപോലെ പോയാൽ പപ്പയുടെ വാർദ്ധക്യത്തിന്റെ ഏകാന്തത അകറ്റാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? ഇന്ന് സന്ധ്യയിൽ എന്റെ മകൾ ഇരുത്തം വന്ന് ആകാശത്തോളം വളർന്നപ്പോൾ അവളുടെ പപ്പയായ ഞാൻ കടുകുമണിയോളം ചെറുതായി. ആരോ കുറിച്ച വരികൾ ഇപ്പോഴും എന്റെ ചെവിക്കുള്ളിൽ മുഴങ്ങുന്നു. ഏകാന്ത പതിക നിൻ തുണ നിൻ നിഴൽ മാത്രം, ഏതപാരതയിലേക്കാണ് നിൻ തീർത്ഥാടനം.